ഹലോ, റേഡിയോ സുനോ 91.7 FM-ൽ നിന്നും ഞാൻ നിസയാണ്. മനോഹരമായിട്ടുള്ള ചിത്രങ്ങളുടെ ലോകത്തേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മളുടെ കൂടെ ഇതാ ഇന്നൊരു അതിഥി കൂടി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആലപ്പുഴ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ മനോഹരമായൊരു എക്സിബിഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുണ്ടായിരുന്നു. ആ എക്സിബിഷനിൽ ഏറ്റവും അധികം ഹൈലൈറ്റഡ് ആയിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഖത്തറിൻ്റെ മനോഹരമായിട്ടുള്ള ഒരുപാട് ചിത്രങ്ങൾ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പെയിൻറ്റിങ് എക്സിബിഷനിൽ. അതിന് പ്രധാനപ്പെട്ട പേര് രണ്ടുപേരായിരുന്നു, നീത ജോളിയും ഒപ്പം തന്നെ ദീപ്തിയുമായിരുന്നു. അവർ രണ്ടുപേരും ചേർന്നിട്ടായിരുന്നു ഈ ഒരു എക്സിബിഷൻ ആലപ്പുഴയിൽ ഒരുക്കിയത്. ആലപ്പുഴയിലെ നമ്മുടെ ഖത്തറിൻ്റെ ചരിത്രവും ഭംഗിയും ഒക്കെ ചിത്രങ്ങളായിട്ട് ഇവർ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. നീത, വെൽക്കം ടു റേഡിയോ സുനോ. ഹായ്, വെൽക്കം. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ എന്തായിരുന്നു നമ്മുടെ എക്സിബിഷന് വിശേഷങ്ങൾ ആദ്യം ഒന്ന് പങ്കുവയ്ക്കാവോ? ആലപ്പുഴയിൽ നമ്മുടെ ഖത്തറിനെ കൊണ്ടുവന്നപ്പോൾ കിട്ടിയൊരു സ്നേഹം എത്രമാത്രം വലുതായിരുന്നു? അതെ, അതൊരു ഒരു വളരെ ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ നിന്ന് പോകുമ്പോഴേ എനിക്ക് അത്യാവശ്യം ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഖത്തറിൻ്റെ കൂടുതൽ ചിത്രങ്ങളാണല്ലോ ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. കാരണം നാട് കുറച്ചേ ഉള്ളായിരുന്നു, നാടിനോട് ഏറെ സ്നേഹമുണ്ടെങ്കിലും ഖത്തർ ഇവിടെ ആയിരുന്നത് കൊണ്ട് ഖത്തർ വരച്ച ഒരു പുതിയ ഒരു എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ ഒരു പുതിയ ഒരു പരീക്ഷണം നടത്താമല്ലോ എന്ന് വിചാരിച്ചിട്ട് തന്നെയായിരുന്നു കൊണ്ടുപോയത്. പക്ഷേ എന്നെ ശരിക്കും അത് സർപ്രൈസ് ചെയ്യിപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ചിത്രങ്ങൾ കണ്ട് കൂടുതൽ ആൾക്കാർക്ക് അതൊരു പുതുമയായിട്ടാണ് തോന്നിയത്. കാരണം അവർക്ക് പ്രത്യേകിച്ച് എൻ്റെ ഇപ്പം ഖത്തറിൻ്റെ ട്രഡീഷൻ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പടം വരച്ചിരുന്നു. അത് ഇപ്പം ഈ പടത്തിൽ കാണാൻ പറ്റും. ഒരു ബോട്ടും അറബ് വേഷത്തിൽ മീൻ പിടിക്കാനായിട്ട് മീൻ വാങ്ങാൻ വരുന്ന ഒരാളെ. അപ്പോൾ അത് അവർ എന്നോട് പലരും അത് കാണാമെന്ന ആസ്വാദകർ പറഞ്ഞത് നമുക്ക് നമ്മുടെ നാട്ടിലെ അതേ ചിത്രം തന്നെ അതിൽ അറബ് വേഷത്തിൽ നിൽക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു പുതുമയായിട്ട് അത് അങ്ങനെ ഓരോരുത്തരും. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു തമാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഇത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളുടെ അവിടെ നെഹ്റു ട്രോഫി ബോട്ട് റേസിൻ്റെ പ്രോസഷൻ, പിന്നെ അതിൻ്റെ കുറേ കോമ്പറ്റീഷൻസ് ഒക്കെ അക്കാഡമിയുടെ തൊട്ടടുത്താണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പലരും പോകുന്ന വഴിക്ക് പെട്ടെന്ന് ഈ ഫനാർ ബിൽഡിംഗ് കാണുമ്പം ഖത്തറിൽ നിന്ന് വെക്കേഷന് വന്നവർ ഓടി അകത്ത് കയറിയിട്ട് ചോദിക്കും, അയ്യോ ഇവിടെ ഖത്തറിൽ നിന്ന് വന്ന ഒരാളാണല്ലോ എക്സിബിഷൻ ചെയ്യുന്നത്. ഭയങ്കര സന്തോഷം. അത് എനിക്ക് ഭയങ്കര ഒരു, അതായത് രണ്ടു മൂന്ന് പേര് അങ്ങനെ വന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഭയങ്കര ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് കേട്ട് കഴിഞ്ഞപ്പോൾ. പിന്നെ പലർക്കും അതൊരു നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നതുകൊണ്ട് ഒരു ബിഗിനർ എന്ന നിലയിൽ ഉണ്ടാകുന്ന ഒരു ടെൻഷനൊക്കെ ഉണ്ടല്ലോ, അത് ഇവരുടെ പോസിറ്റീവ് റെസ്പോൺസും ഒക്കെ കാണുമ്പോൾ നമുക്ക് പിന്നെയും ഒരു ഭയങ്കര ബൂസ്റ്റ് ആയിരുന്നു. അപ്പൊ എന്തൊക്കെയായിരുന്നു ഖത്തറിന്റെ, എന്തൊക്കെയാണ് നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നത് പ്രധാനമായിട്ടും, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പേരുകളൊക്കെ ഒന്ന് നമ്മൾ എടുക്ക പരിചയപ്പെടുത്താമോ? പറയാം. ഒന്ന് ഖത്തറിന്റെ ഫനാർ ബിൽഡിംഗ് ആയിരുന്നു വരച്ചത്. പിന്നെ അതായത് ഏറ്റവും ആ സ്പൈറൽ ശില്പചാരുത എന്ന് പറയുന്നത് ഏറ്റവും അധികം ഉണ്ടല്ലോ അതിന്. പിന്നെ വരച്ചത് മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്ട്. പിന്നെ രണ്ടെണ്ണം എന്ന് പറഞ്ഞത് ഹോഴ്സ്, അതായത് ഈ ഖത്താറി എപ്പോഴും നല്ല പ്രൗഡ് ആയിട്ട് നിൽക്കുന്നത്, പ്രൗഡ് ഖത്താറി, ഒരു വിജയത്തിന്റെ ഇതുപോലെ ഫ്ലാഗ് ഒക്കെ ഏന്തി നിൽക്കുന്ന അങ്ങനത്തെ രണ്ട് പടങ്ങൾ വരച്ചിരുന്നു. പിന്നെ അവരുടെ ട്രഡീഷൻ ആണല്ലോ ഷിപ്പിംഗ് എന്ന് പറയുന്നത്, അതായത് മീൻപിടുത്തം എന്ന് പറയുന്ന കൺസെപ്റ്റ്. അതെ അതെ. അപ്പം അത് കൊണ്ടുവരാനായിട്ട് ഒരെണ്ണം വരച്ചിരുന്നു. പിന്നെ ഖത്തർ എന്ന് പറയുന്നത് വളരെ വർഷങ്ങൾക്കും, അതായത് GCC എപ്പോഴും ഭയങ്കര ഹോട്ട് ആയിട്ട് ആണല്ലോ. അപ്പം അന്ന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇവർക്കൊരു ബിൽഡിങ്, അതിനുള്ളിൽ AC പോലെ, അതായത് നല്ല തണുപ്പ് എപ്പോഴും നിലനിർത്തുന്ന രീതിയിലൊരു ബിൽഡിങ്. ഇപ്പം അത് ഇത് പുറത്തുള്ളവർക്ക് കാണാനായിട്ട് തുറന്നു കൊടുക്കുന്നില്ല. അപ്പം അതാണ് വിൻ ടവർ എന്ന് പറയുന്ന സംഭവം വരച്ചിരുന്നു. അതും എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട പടമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറിങ് ഇവിടുത്തെ പൊടിയും മണ്ണിൻ്റെ ഒക്കെ നിറമാണ്. പിന്നെ വരച്ചത് അവരുടെ ഒട്ടകവും അതിന് ഒരു എന്താ പറയുക ഷിപ്പ് ഓഫ് ദ ഡെസേർട്ട് എന്ന പേര് കൊടുത്തിട്ട്, അതാണ് ഖത്തറിനെ കുറിച്ച് കൂടുതലായിട്ട് വരച്ചിരിക്കുന്നത് ആ പടങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും ഇത് നാട്ടിലാണ് ഈ ഒരു എക്സിബിഷൻ നമ്മൾ നടത്തിയത്. ഖത്തറിൻ്റെ ചരിത്രം നമ്മൾ അവിടെ അറിയിച്ചു എന്ന് പറയാം. കളറിംഗ് ദ കൾച്ചർ എന്ന പേരിൽ തന്നെയായിരുന്നു ആ ഒരു എക്സിബിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി ഖത്തറിൽ അത് നടത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്? ഖത്തറിലുള്ളവർക്ക് കാണാനായിട്ടുള്ളൊരു ഒരു ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാകുമോ? തീർച്ചയായിട്ടും. ഞാൻ കുറച്ചും കൂടി, അതായത് ഇനി ഒരു പ്ലാനിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ഖത്തർ അറ്റ് എ ഗ്ലാൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന, അതായത് ആ പേരിടുക എന്നല്ല ഉദ്ദേശിച്ചത്, ഖത്തറിനെ
ഒറ്റ നോട്ടത്തിൽ കാണുക, ഒരു വലിയ ക്യാൻവാസിലേക്ക്, ഒരു വലിയ ക്യാൻവാസിൽ ഖത്തറിന്റെ പല പൈതൃകങ്ങളും അല്ലെങ്കിൽ ഖത്തറിലെ പ്രധാനപ്പെട്ട ലാൻഡ്മാർക്സും സ്ഥലങ്ങളും അങ്ങനെ സൂഖ് വക്കീഫ് പോലുള്ള എല്ലാം കൂടെ ചേർത്ത് ഒരു വലിയ ക്യാൻവാസിൽ ചെയ്യുക. അതിനോടൊപ്പം തന്നെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണുന്നതിനോടൊപ്പം എൻ്റെ സ്വന്തം നാടും അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇതേപോലെ തന്നെ കേരളം മറ്റേ ഗ്ലാൻസ് എന്ന് പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് എങ്കിലും എന്നെ കൊണ്ട് പരിമിതമായിട്ട് അത് കൊണ്ടുവരാൻ സാധിക്കുന്ന ആ രീതിയിൽ ഒരു എക്സിബിഷനാണ് എൻ്റെ അടുത്ത ഒരു പ്ലാൻ. ഒപ്പം ഈ ഒരു ചിത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് ഇവിടെയുള്ളവരുടെ ഒരു അഭിപ്രായം എന്തായിരുന്നു? അവർ പ്രതീക്ഷിച്ചിരുന്നോ? ഫ്രണ്ട്സ് ഒക്കെ എന്ത് പറഞ്ഞു? നിത ചെയ്തതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം പറഞ്ഞത്? അല്ല, ഇവിടെയുള്ളവർക്ക് എൻ്റെ ഫ്രണ്ട് സർക്കിളിലാണെങ്കിലും സി എ സർക്കിളിലാണെങ്കിലും ഞാൻ ഇപ്പം 2022 വേൾഡ് കപ്പിനോടനുബന്ധിച്ച് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അവരുടെ മെമ്പേഴ്സിന് ഒരു അവസരം കൊടുത്തിരുന്നു. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ചിത്രം, അത് ഒത്തിരിയല്ല, ഒരു 4-5 ചിത്രം മാക്സിമം കൊണ്ടുവന്ന് എക്സിബിറ്റ്. അപ്പോൾ അങ്ങനെ ചെയ്തതിലൂടെ തന്നെ എൻ്റെ കൂട്ടുകാരുടെ ഇടയിലും ഒക്കെ അറിയാൻ സാധിച്ചു. അപ്പം അവർക്ക്, അവരെല്ലാവരും, ഞാൻ അവിടെയാണ് ചെയ്തതെങ്കിലും ഇവിടെ നിന്നാണേലും നാട്ടിൽ ആ സമയത്ത് വെക്കേഷൻ വന്നവരാണേലും എക്സിബിഷന് കാണാൻ വന്നിരുന്നു. അപ്പം അവരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്ന് പറഞ്ഞ എക്സൈറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും എന്നോടൊപ്പം തന്നെ ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ അവര് ഇവിടെ ഞാൻ വെക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കാണുമെന്ന് പറഞ്ഞു വീണ്ടും അതൊരു സപ്പോർട്ട്. ദീപ്തി, നിങ്ങൾ രണ്ടുപേരും ചേർന്നിട്ടായിരുന്നു ഒരു എക്സിബിഷൻ നടത്തിയത്, അത് എത്രമാത്രം സന്തോഷം നൽകി? അത് തീർച്ചയായിട്ടും അതൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾ രണ്ടുപേരും രണ്ട് കൾച്ചറാണ് കാണിച്ചത്. പിന്നെ അതിൻ്റെ ഒരു ഒരു രണ്ടുപേരും ചേർന്ന് നടത്തുന്നതിന് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം നമ്മുടെ ചിത്രങ്ങൾ കണ്ട് ആസ്വദിച്ച് വന്ന് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിനോടൊപ്പം തന്നെ പെട്ടെന്നാണ് ഒരു ഡീവിയേഷൻ അവർക്ക്, അവര് അതേ ഇതിൽ തന്നെ ഒരേ റൂമിൽ തന്നെ. അപ്പം ഒരു പോസിറ്റീവ് ഇതാണ് ഉണ്ടാക്കിയത്. അതായത് ഒരാളുടെ മാത്രമല്ല, രണ്ടുപേരുടെ രണ്ട് തരത്തിലുള്ള കാഴ്ചപ്പാടിന്റെ റിപ്രസെന്റേഷൻ ആയതുകൊണ്ട് കാഴ്ചക്കാർക്കും എൻജോയ് ചെയ്തു എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. തീർച്ചയായും ഞാൻ ഇങ്ങനെ വായിച്ചു, ചിത്രകലയൊന്നും അധികം പഠിച്ചിട്ടില്ല, പഠിക്കാതെ ആ ഒരു ഇൻട്രസ്റ്റിന്റെ പുറത്താണ് ഇത് ചെയ്തത് എന്നുള്ളത്. അത് നമുക്കൊരിക്കലും ചിത്രങ്ങൾ കാണുമ്പോൾ തോന്നില്ല. അതൊരു ഒരു അനുഗ്രഹമായിട്ട് കാണുന്നുണ്ടോ? അതെ അതെ, അത് തീർച്ചയായിട്ടും ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എന്താ പറയുക, സ്കൂളിൽ പഠിക്കുമ്പോൾ മുതലേ ഞാൻ വര പഠിച്ചിട്ട് ഇല്ല, വര പഠിച്ചിട്ടെന്നല്ല, വരയ്ക്കുന്ന സമയത്ത് എൻ്റെ സഹോദരൻ കുറച്ചുകൂടി നന്നായിട്ട് വരയ്ക്കുമായിരുന്നു. അപ്പം അതുകൊണ്ടായിരിക്കും എൻ്റെ പടം ഒട്ടും ആരും ശ്രദ്ധിച്ചില്ല. അപ്പം ഞാൻ തന്നെ ഒരു വര വരയ്ക്കുമോ എന്ന് പോലും എനിക്ക് സംശയം. പക്ഷെ ആഗ്രഹമാണ്, എങ്ങനെയും വരയ്ക്കണോ എന്നുള്ള ഒരു ആഗ്രഹമാണ്, അപ്പം തീക്ഷ്ണമായ ആഗ്രഹമാണ്. എന്നാൽ വര പഠിക്കാൻ അധ്യാപകന്റെ അടുത്ത് പോകാനായിട്ടും നമ്മുടെ ഈ പഠിത്തത്തിന്റെ ഇടയിലൊന്നും സാധിച്ചില്ല. പിന്നെ പഠിച്ച് 10th സ്റ്റാൻഡേർഡ് കഴിയുമ്പോഴും ഓർത്തു എങ്ങനെയും ഒന്ന് ഈ വരയ്ക്കുന്ന ഒരു ലോകത്തെത്താൻ പറ്റിയിരുന്നെങ്കിലെന്ന്. പക്ഷെ നമുക്ക് ഉറപ്പില്ല, ഒരു ജോലി അതുകൊണ്ട് ഒരു പ്രൊഫഷനായി സ്വീകരിക്കാൻ പറ്റുമെന്ന്. പിന്നെ അങ്ങനെ ആലോചിച്ചപ്പോൾ ഓർത്തുന്ന കോമേഴ്സ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടന്റ് ആകാമല്ലോ, ഈ അക്കൗണ്ടന്റ് ആയിക്കഴിഞ്ഞാൽ കുറച്ച് പൈസ കിട്ടുമല്ലോ, ഇതൊക്കെ ഇങ്ങനെ വരയ്ക്കാനായിട്ടുള്ള പൈസ കിട്ടും. അങ്ങനെ കോമേഴ്സ് എടുത്ത് പഠിച്ചു കഴിഞ്ഞപ്പോൾ വിചാരിച്ചു സി എക്ക് ആകുമ്പോൾ പൈസയൊന്നും കൊടുക്കാം, 100 രൂപ ആപ്ലിക്കേഷൻ ഫോമിന് കൊടുത്താൽ മതി, എന്നാൽ അതിന് ചേർന്ന് ചേച്ചി നല്ല ജോലി കിട്ടും കുറച്ചുകൂടെ ഒരു അക്കൗണ്ടന്റിന്. അപ്പം അതിന് ചേർന്നു, അതിന് ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആർട്ടിക്കൽഷിപ്പ് കഴിഞ്ഞു. ആർട്ടിക്കൽഷിപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് വിചാരിച്ചു എന്നാൽ ഇന്റർമീഡിയറ്റ് പാസ്സായ ഒരു സീനിയർ അക്കൗണ്ടന്റ് ആണ്, അപ്പൊ കുറച്ചുകൂടെ പൈസ കിട്ടും ഇതുപോലത്തെ സാധനമൊക്കെ മേടിക്കാനായിട്ട്. അങ്ങനെ പിന്നെ സീനിയർ അത് കഴിഞ്ഞു, പിന്നെ ഇന്റർമീഡിയറ്റും പാസ്സായി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കല്യാണം എല്ലാം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇത് ഈ സി എ ഇന്റർമീഡിയറ്റ് കാരണം ഫൈനൽ കാരണം തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്, അപ്പം ഫൈനൽ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ എന്താ പറയാ, ഫുൾ സി എ പാസ്സായി കഴിഞ്ഞിട്ടും സാഹചര്യം വന്നില്ല, കാരണം കുട്ടിയായി, പിന്നെ ജോലിയെല്ലാം കിട്ടി, പിന്നെ കൊറോണ സമയത്ത് ജോലി പോയി. ആ സമയത്താണ് ശരിക്കും കൊറോണ എന്ന് പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അത് കാരണം കൊറോണ സമയത്ത് ഞാൻ വിചാരിച്ചു ഇതുപോലെ വര തുടങ്ങിയൊക്കെ, അപ്പോഴും ഉറപ്പ് ഇത് ആഗ്രഹമാ, ഈ ചിത്രങ്ങള് എങ്ങനെങ്കിലും ക്യാൻവാസിൽ ആക്കണം എന്നുള്ള. അങ്ങനെ വരച്ചപ്പോ എന്നോട് ഒരു പാർട്ടി പറഞ്ഞു, നിങ്ങൾക്ക് വരച്ചിട്ട് എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ഇത് വിറ്റ് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്തുകൂടെ. അപ്പൊ അവിടുത്തെ നമ്മുടെ പടം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രൊഫഷണൽ ടച്ച് ഒന്നും ഇല്ലല്ലോ. അങ്ങനെ ഞാൻ പിന്നെ ഇവിടെ ഒരു സാറുണ്ട്, ലളിത സാറ് ശാന്തിനികേതൻ സ്കൂളിലെ അധ്യാപന ആട്ട് ഹെഡ്. സാറിനോട് ഒന്ന് സാറേ എനിക്കിങ്ങനെ
ഒന്ന് പറഞ്ഞു തരാവോ ഞാൻ വരയ്ക്കുന്ന ചിത്രങ്ങളുടെ പോരായ്മകളൊക്കെ? അങ്ങനെ പിന്നെ സാറിന്റെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഗൈഡൻസോടുകൂടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ എങ്ങോ ഇങ്ങനെ ഫിനിഷിംഗ് ചിതറിക്കിടന്ന് ഞാനൊരു ഫിനിഷിംഗ് പറയുന്നില്ല. ഇപ്പൊ കാണുന്ന എന്തെങ്കിലും എന്ന് പറയുന്ന ടെക്നിക്സും അത് നമുക്കൊരു നമുക്ക് ഒന്നും അറിയില്ല. നമ്മൾക്ക് ആകെ വരയ്ക്കണം എന്ന ആഗ്രഹം മാത്രവും പിന്നെ എന്തൊക്കെയോ വരയ്ക്കും എന്നേ ഉള്ളു. പക്ഷെ അതിലേക്ക് കൊണ്ട് ചെന്ന് എത്തിച്ചത് സാറ് തന്നെയാണ്. അപ്പം അങ്ങനെയാണ്. പിന്നെ ഈ ആശയങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ ഞാൻ പറയേണ്ട ഒരാളും കൂടി ഉണ്ട്. എന്നെ ഞാൻ എക്സിബിഷൻ എന്ന ആശയം തന്നെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പം ഞങ്ങളുടെ ഇപ്പം മനോരമയുടെ പുള്ളി ചീഫ് ഫോട്ടോ സീനിയർ ഫോട്ടോ ജേർണലിസ്റ്റ് ആണ് റിങ്കുരാജ്. പുള്ളിയുടെ എക്സിബിഷൻ കാണുമ്പോഴെല്ലാം വിചാരിക്കും ഒരിക്കലും ഞാൻ അതെ ആ അന്ന് കൊണ്ടു നടന്നതാണ് അതിങ്ങനെ മനസ്സ് മുഴുവനും ഞാനും ഒരിക്കൽ ഇങ്ങനെ ചെയ്യും ഒരു ഇതെന്ന് പറഞ്ഞു. പുള്ളി ഇന്ത്യ ടുഡേയിലൊക്കെ ആ കാലത്ത് ഞങ്ങള് പ്രീ ഡിഗ്രിക്ക് പഠിക്കും, പുള്ളി ഡിഗ്രിക്കാണെങ്കിലും പുള്ളി അന്ന് തന്നെ ഇന്ത്യ ടുഡേയിൽ പുള്ളിയുടെ ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്കും എനിക്കും ആകാം വേണമെങ്കിൽ. പുള്ളിയുടെ ടാലന്റിന് അടുത്തുപോലും ഇല്ല, എന്നാലും ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്. അതുപോലെ ഈ എക്സിബിഷൻ ചെയ്യാൻ എന്നെ ഫുൾ ഗൈഡ് ചെയ്തതും പുള്ളി തന്നെയാണെന്ന് പറയാം. പുള്ളി തന്നെയാണ് എങ്ങനെയാണ് ഒരു എക്സിബിഷൻ ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് അക്കാഡമിയെ സമീപിക്കേണ്ടതെന്നും ഒക്കെ പറഞ്ഞു തന്നതും ഞങ്ങൾ രണ്ടുപേരെയും ഗൈഡ് ചെയ്തതും പുള്ളി തന്നെയാണ്. അതൊക്കെ ഒരു എന്താ പറയാ ആകസ്മികത എന്ന് തന്നെ പറയാം, നിമിത്തമായിട്ട് സംഭവിച്ചു. തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് ഖത്തറിന്റെ ആണെങ്കിലും ഒരുപാട് ചരിത്രങ്ങളും അല്ലെങ്കിൽ ചിത്രങ്ങളും ഒക്കെ നമുക്ക് സമ്മാനിക്കാൻ നീത ജോളിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം ഞങ്ങളുടെ ജോയിൻ ചെയ്തതിന്. ഒത്തിരി സ്നേഹം. ഇനിയും നല്ല നല്ല ചിത്രങ്ങൾ ഞങ്ങൾ കാണട്ടെ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു ഫോർ ഗിവിംഗ് മീ ആൻ ഓപ്പർച്യൂണിറ്റി. താങ്ക് യു സോ മച്ച്.